എവിടെങ്കിലല്ല ആരാധിക്കേണ്ടത്, ദൈവം പറഞ്ഞ സ്ഥലത്ത് ആരാധിക്കണം, ദൈവം എന്നെ നട്ടിരിക്കുന്ന സ്ഥലത്ത് ആരാധിക്കണം. സാഹചര്യങ്ങൾ പ്രശ്നമല്ല, ഏതൊക്കെ ബുദ്ധിമുട്ട് വന്നാലും എന്റെ കർത്താവ് എന്നോട് കൽപ്പിച്ച സ്ഥലത്തിൽ ആരാധിക്കപ്പെടുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയോ കടൽക്കരയിലെ മണൽത്തരികൾ പോലെയോ അത്യന്തം വർദ്ധിപ്പിക്കാമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. അബ്രഹാം ഒരു തീരുമാനമെടുത്തോ, ഇന്ന് ഞാൻ എവിടെയെങ്കിലും പോയി ആരാധിക്കുകയല്ല, ദൈവം എന്നോട് കൽപ്പിച്ച സ്ഥലം. പക്ഷേ അത് ഇച്ചിരി ദൂരത്തിലാണ്, അത് ഇച്ചിരി ദൂരം യാത്ര ചെയ്താൽ മാത്രമേ കഴിയത്തേ ഉള്ളൂ. 3 ദിവസക്കാലം യാത്ര ചെയ്യണം, മല കയറണം. ആ മലയുടെ മുകളിലാണ് ഈ യാഗപീഠം സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോയി തന്നെ എനിക്ക് ആരാധിക്കണം. എങ്കിലേ ഒരു അപ്പൻ എന്നുള്ള നിലയിൽ എന്റെ കുഞ്ഞിനെ അനുഗ്രഹത്തോടുകൂടി എനിക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് കഴിയപ്പെടുമെന്നുള്ള ഉത്തരവാദിത്തം, ഒരപ്പന്റെ ഉത്തരവാദിത്തം താൻ ചെയ്തോ, എവിടെയെങ്കിലും ചെന്ന് ആരാധിക്കുകയല്ല, ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്ത് ചെന്ന് ആരാധിക്കുവാൻ തീരുമാനമെടുത്തുവെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എവിടെയെങ്കിലും ആരാധിച്ചാൽ ഈ കുഞ്ഞാടിനെ നിനക്ക് കിട്ടത്തില്ല. എവിടെയെങ്കിലും ആരാധിച്ചു കഴിഞ്ഞാലിട്ട് നിനക്ക് വേണ്ടി വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞാടിന്റെ അനുഭവം നിനക്ക് കിട്ടത്തില്ല. ദൈവം നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് പോകണം. അതൊരു പക്ഷെ ഉയർന്ന മലയുടെ മേളിലായിരിക്കാം, ഒരുപക്ഷെ ഇച്ചിരി ദൂരത്തിലായിരിക്കാം, 2-3 ബസ് ഒരു പക്ഷെ കയറേണ്ടതായിട്ടുള്ള സാഹചര്യം കടന്നു വരപ്പെടാം. അപ്പോഴും നീ മനസ്സിലാക്കണം, എവിടെയെങ്കിലും ആരാധിച്ചാൽ ഇന്ന് എനിക്ക് അനുഗ്രഹം കിട്ടത്തില്ല. അത് എന്റെ ഇഷ്ടം, അത് എന്റെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയോ തിയറി, പക്ഷെ എന്റെ ദൈവത്തിന്റെ തിയറി അതല്ല. അത് വിദൂരത്തിലാണ് എങ്കിൽ, എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് എങ്കിൽ, എന്റെ കർത്താവ് എന്നോട് കൽപ്പിച്ച സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ തിരിച്ചിറങ്ങുന്നത് ദുഃഖത്തോടെ അല്ല. ഞാൻ ഈ ആരാധന കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ഞാൻ സന്തോഷത്തോടു കൂടി ആയിരിക്കും. ഈ പ്രഭാത സമയത്തിലേക്ക് ദൈവം നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ വന്നെത്തിയിരിക്കുകയാണ്. ദൂരം മനുഷ്യൻ പറയപ്പെടുമ്പോൾ, സാഹചര്യങ്ങൾ മനുഷ്യൻ പറയപ്പെടുമ്പോൾ, മറ്റു ഇത്തര ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ പറയപ്പെടുമ്പോൾ, അതിലല്ല നീ മുറുകെ പിടിക്കുന്നത്. എനിക്കൊന്ന് ചെയ്യുവാൻ കഴിഞ്ഞു, എന്റെ കർത്താവിനോട് കൽപ്പിച്ച സ്ഥലത്ത് പോയി ഞാൻ ആരാധിച്ചു.